ജഡേജ എന്ന താരത്തെ ഇന്ത്യൻ ക്രിക്കറ്റിൽ പറഞ്ഞു കേൾക്കാൻ ആരംഭിക്കുന്നത് 2008 ഐ പി എല്ലിലൂടെയാണ്. അന്ന് കിരീടം നേടിയ രാജസ്ഥാൻ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്ന അദ്ദേഹം ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എല്ലാമെല്ലാമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കട്ട് ആൻഡ് പീസ് ക്രിക്കറ്റർ എന്ന മഞ്ചരേക്കർ കളിയാക്കിയെടുത്തുനിന്ന് ഇംഗ്ലണ്ടിന്റെ സ്റ്റോക്സിന് സമാനമായ രീതിയിൽ ഉയർന്ന ജഡേജ ബാറ്റിംഗിലും ബൗളിംഗിലും ഫീൽഡിങ്ങിലും ഒരേപോലെ മികവ് പ്രകടിപ്പിച്ച് യഥാർത്ഥ 3D പ്ലെയർ താൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീമിലെത്തിയ സമയത്ത് അദ്ദേഹം ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആയിരുന്നെങ്കിലും കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ അദ്ദേഹം തന്റെ ബാറ്റിംഗിൽ ആർജിച്ച മികവ് എടുത്തു പറയേണ്ടതാണ്. ആഭ്യന്തര തലത്തിൽ 3 ട്രിപ്പിൾ സെഞ്ചുറി ഉണ്ടായിട്ടും ദേശീയ ടീമിന് വേണ്ടി ആ മികവ് പുറത്തെടുക്കുന്നില്ലെന്ന ആക്ഷേപത്തെ മറികടക്കാൻ ആരംഭിച്ച അദ്ദേഹം ഇന്ന് ഇന്ത്യൻ ലോവർ ഓർഡറിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ടോപ്പ് ഓർഡർ തകർന്നാലും വാത്സല്യത്തെ കൂട്ടുപിടിച്ച് അദ്ദേഹം നേടിയ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്ത്യ എത്രയോ വട്ടം കരകയറ്റിയിട്ടുണ്ട്. ഇത്തവണയും ജഡേജ പതിവ് തെറ്റിച്ചില്ല. അതിമനോഹരമായ ഇന്നിംഗ്സ് കെട്ടിപ്പടുത്ത അദ്ദേഹം തന്റെ ടെസ്റ്റ് കരിയറിലെ 2nd ശതകം സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നലെ അയ്യർ പുറത്തായതോടെയാണ് ജഡേജ ക്രീസിലെത്തുന്നത്. ആ സമയം പന്ത് ലങ്കൻ ബോളർമാർക്കെതിരെ താണ്ടവം ആടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മറുവശത്ത് വിക്കറ്റ് പോകാതെ പിടിച്ചു നിൽക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല. അത് കൃത്യമായി നിർവഹിച്ച് പിടിച്ചു നിന്ന ജഡേജ പന്ത് പുറത്തായതോടെ ഡ്രൈവിംഗ് സീറ്റിലെത്തി. അശ്വിനെ കൂട്ടുപിടിച്ച് യാതൊരു തിടുക്കവും കൂടാതെ റിസ്ക് ഷോട്ടുകൾക്കൊന്നും ശ്രമിക്കാതെ തന്നെ ജഡ് റൺസ് ഉയർത്തിക്കൊണ്ടേയിരുന്നു. അതോടെ ഗ്രൗണ്ടിന്റെ 4 പാടും റൺസ് നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അങ്ങനെ ലങ്കൻ ഫീൽഡിംഗ് ആക്രമണത്തിൽ നിന്നും പ്രതിരോധത്തിലേക്ക് വലിഞ്ഞത് മുതലെടുത്ത് സ്ട്രൈക്ക് റൊട്ടേഷൻ നടത്തിക്കൊണ്ടേയിരുന്ന ജഡേജ ഇതിനിടയിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും താൻ തൃപ്തനല്ലെന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ വ്യക്തമായിരുന്നു. ഈ അടുത്ത കാലത്തായി ജഡേജ അർദ്ധശതകമെല്ലാം പിന്നിട്ട് സെഞ്ചുറി കരിയിൽ എത്തുന്നത് ഒരു പതിവ് കാഴ്ചയാണെങ്കിലും ഒരിക്കലും സെഞ്ചുറി പൂർത്തിയാക്കാൻ കഴിയാറുണ്ടാകില്ല. പൊതുവെ വാലിത്തത്തെ കൂട്ടുപിടിച്ച് കളിക്കേണ്ടി വരുന്ന ജഡേജയ്ക്ക് 100 എത്തുമ്പോഴേക്കും കൂടെയുള്ളവർ പുറത്താവുകയോ അല്ലെങ്കിൽ അവരെ ഷീൽഡ് ചെയ്യാൻ ആക്രമിച്ച് കളിച്ച് പുറത്താവുകയാണ് പതിവ്. എന്നാൽ ഇന്ന് സെഞ്ചുറി കരികിൽ വരെ അശ്വിനും അതിനുശേഷം ജയന്തും മികച്ച പിന്തുണ നൽകിയതോടെ അദ്ദേഹത്തിന്റെ സ്വാഡ് സെലിബ്രേഷൻ ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസം മൊഹാലിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഷെയ്ൻ വോണിന് ലോകം മുഴുവൻ ആദരമർപ്പിക്കുന്ന ഈ വേളയിൽ തന്റെ കരിയറിലെ ആദ്യകാലത്ത് തന്നെ റോക്ക് സ്റ്റാർ എന്ന വിളിപ്പേര് നൽകിയ വോണിന് ഒരു മികച്ച ശതകത്തിലൂടെ ഭൂമിയിൽ നിന്നും യാത്രയപ്പ് നൽകാൻ ജഡേജ തീരുമാനിച്ചപ്പോൾ അത് ക്രിക്കറ്റിലെ അവസ്മരണീയ നിമിഷങ്ങളിലൊന്നായി. ജഡേജയുടെ ഈ ഇന്നിംഗ്സിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിരീക്ഷണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.